ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് 11-ാം ക്ലാസ്സിലെ ക്ലാസ് എടുക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചതിന് ഈശോയോട് നന്ദി പറയുകയാണ്. കാരണം ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ്. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയമായതുകൊണ്ട് അത് പറഞ്ഞു തരാനും അച്ഛന് സന്തോഷമുള്ളൂ. എൻ്റെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമേ സ്വാഗതം ആശംസിക്കുന്നു. നമുക്കൊരു നിമിഷം ഒന്ന് കൈകൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാം. ഇരുന്നോട്ട് തന്നെ പ്രാർത്ഥിച്ചാൽ മതി. ഒന്ന് കൈകൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, കണ്ണുകളടയ്ക്കാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈശോയുടെ ഒരു രൂപം മനസ്സിലൊന്ന് കൊണ്ടുവന്നേ. ഏറ്റവും ഇഷ്ടമുള്ളത് ചിലപ്പോൾ കുരിശുമുഖം എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കഴുതപ്പുറത്ത് കയറി ഓശാന ഗീതികളിലൂടെ, ഓശാന ഗീതികളുടെ നടുവിലൂടെ എഴുന്നള്ളി വരുന്ന ഈശോയെ ആയിരിക്കും, അല്ലെങ്കിൽ നല്ലിടയൻ്റെ രൂപമായിരിക്കും. ഏത് രൂപമായാലും കുഴപ്പമില്ല, ഈശോയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു രൂപം മനസ്സിലാലോചിക്കാം. എന്നിട്ട് ആ ഈശോയോട് ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. നല്ലവനായ ഈശോയെ, കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഈ 11-ാം ക്ലാസ്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് മുമ്പിൽ സമർപ്പിക്കുകയാണ്. അങ്ങ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരവും എന്നും ഈ ക്ലാസ്സിൽ ഉടനീളം ഉണ്ടാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശരിയായ വിധം ഈശോയെക്കുറിച്ച് പഠിക്കുവാൻ, ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെ ഉൾക്കൊള്ളുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് പ്രാപ്തരാക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒന്ന് ഒരുമിച്ച് പറയാം, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, ആദ്യമേ നിങ്ങൾ ചോദിച്ചതാണ് നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ എന്ന്. കൊറോണ വൈറസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭംഗിയായി പുറത്ത് നടക്കുന്നുണ്ട്, അതിങ്ങനെ കൂടിക്കൂടി വരേണ്ടിരിക്കുകയാണ്. പക്ഷെ ഭീതിയൊന്നും വേണ്ട, നല്ലവനായ അമ്പരാ നമ്മളെ കാക്കും. മാസ്ക് നിർബന്ധമായിട്ടും വെക്കണം, ഒപ്പം ശുചിത്വം പാലിക്കണം, അത് നിങ്ങൾ മറന്നേക്കരുത്. ചൂടുവെള്ളമൊക്കെ ഇടയ്ക്ക് കുടിച്ചോളോ. ഈ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ കുടിക്കുന്നതിനേക്കാളും നല്ലത് ചൂടുവെള്ളം കുടിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ പറയുകയുണ്ടായി. ശരീരത്തിനെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വൈറസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്നെ പരിചയം ഉണ്ടോ എന്ന് അറിയില്ല. എൻ്റെ പേര് അജോ പുളിക്കൻ, ഞാൻ മേലടൂർ പള്ളിയിലെ കൊച്ചച്ഛനാണ്. മാക്സിമിലിയൻ കോൾബേനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാക്സിമിലിയൻ കോൾബേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ്. ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാസി തടങ്കൽ പാളയത്തിനെ കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഹിറ്റ്ലറിൻ്റെ കാലത്തുണ്ടായിരുന്ന യഹൂദരെ പീഡിപ്പിക്കാനായിട്ട് സ്ഥാപിച്ച തടങ്കൽ പാളയം, അത് വലിയ തടങ്കൽ പാളയമായിരുന്നു. പല വിധത്തിലും അവിടെ യഹൂദരെ, ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുമായിരുന്നു. നമുക്കത് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കഥകൾ. മാക്സിമിലിയൻ കോൾബയുടെ അനുഭവം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമിലിയൻ കോൾബയും ഒരു വൈദികനാണ്. ആ വൈദികനെയും കുറേ കൂട്ടരെയും ഒരുമിച്ച് തടങ്കൽ പാളയത്തിൽ ഇട്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം തടങ്കൽ പാളയത്തിൽ നിന്ന് ഒരാൾ മതിൽ ചാടി രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ രക്ഷപ്പെട്ട ആൾക്ക് പകരം 10 പേരെ കൊല്ലുവാനാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾ ഉറക്കെ നിലവിളിക്കുകയാണ്. പക്ഷെ അയാളുടെ പേര്, ആ നിലവിളിച്ച ആളുടെ പേര് ആ ലിസ്റ്റിലുണ്ടായിരുന്നില്ല. ഈ രക്ഷപ്പെട്ട ആൾക്ക് പകരം തിരഞ്ഞെടുത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം നിലവിളിക്കുകയാണ്, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ആരെങ്കിലും എന്നെ സഹായിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ മാക്സിമിലിയൻ കോൾബേ എന്ന് പറയുന്ന വൈദികൻ കരമുയർത്തി. എന്നിട്ട് പറഞ്ഞു, ഇയാൾക്ക് പകരം ഞാൻ മരിച്ചാൽ മതിയോ? സമൂഹമെല്ലാം, ചുറ്റുനിൽക്കുന്നവരെല്ലാവരും ഈ മാക്സിമിലിയൻ കോൾബേ എന്ന് പറയുന്ന വൈദികനെ ഉറ്റുനോക്കി. നമുക്കറിയാം, മരിക്കാൻ നമുക്ക് പറയുമ്പോൾ നമുക്ക് പേടിയില്ലെങ്കിലും മരിക്കാൻ നമുക്കൊക്കെ പേടിയാണ്. അതുകൊണ്ടാണല്ലോ വൈറസിനെ പേടിച്ചുകൊണ്ട് നമ്മൾ ഓടുന്നത്. മരിക്കാനായിട്ട് എങ്ങനെയായാലും മരിക്കും, പക്ഷേ മരണം ചോദിച്ചു വാങ്ങുന്ന ഒരാളെ കണ്ടപ്പോൾ ജനമെല്ലാവർക്കും അത്ഭുതമായി ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. മാക്സിമിലിയൻ കോൾബേ അയാൾക്ക് പകരമായിട്ട് മരിക്കാനായി തയ്യാറാവുകയാണ്. വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ രക്ഷപ്പെട്ടു പോയ ഈ മനുഷ്യൻ ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതായും നമ്മൾ പുസ്തകങ്ങളിൽ, ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. എന്തിനാണ് അച്ഛൻ ഈ സംഭവം ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 11-ാം ക്ലാസ്സിലെ 3-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുക ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് മാക്സിമിലിയൻ കോൾബേ അയാൾക്ക് പകരം മരിക്കാനായി തയ്യാറായി പോയത്? അങ്ങനെ കൈപ്പൊക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അതിന് മാക്സിമിലിയൻ കോൾബേ തന്നെ ഒരു ഉത്തരം തരുന്നുണ്ട്. സ്നേഹിതന് വേണ്ടി മരിക്കാൻ തയ്യാറായ ക്രിസ്തുവാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാക്സിമിലിയൻ കോൾബേ കരമുയർത്തിയത്. സ്നേഹിതന് വേണ്ടി മരിക്കാൻ തയ്യാറായ ക്രിസ്തു, അതിനേക്കാൾ വലിയ
സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച ക്രിസ്തു. അപ്പം നിങ്ങൾ പറയും, അച്ഛനീ പറഞ്ഞതൊക്കെ പണ്ടത്തെ കാര്യമാണ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എന്തായാലും പത്രങ്ങളിലൂടെയും എല്ലാം നമ്മൾ കഴിഞ്ഞ ഈ അടുത്തിടെ വായിച്ചറിഞ്ഞൊരു സംഭവമാണ് ടോം ഉഴുന്നാലിൽ അച്ഛനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില ബന്ദികൾ തടവിലാക്കി വെച്ച്, മാസങ്ങളോളം തടവിലാക്കി വെച്ച് അദ്ദേഹത്തിനെ വിട്ടുകിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും കഠിനമായി പ്രയത്നിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും എന്ന് അച്ഛൻ കരുതുകയാണ്. കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് നടന്നത്. അവിടെ നിന്ന് നമ്മൾ അച്ഛനെ വിടുവിച്ച് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് പകർത്തിയ ഓരോ വീഡിയോകളും നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കാണുമ്പോൾ പേടിയായിരുന്നു. കാരണം അത്ര വിരൂപമായിരുന്നു ആ രൂപം. അത് കഴിഞ്ഞ് വിമോചിച്ച് കൊണ്ടുവന്ന ആ അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പലരും എത്തി. എല്ലാവരും അച്ഛനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്തുകൊണ്ട് അപകടം നിറഞ്ഞ സ്ഥലത്ത് പോയി വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പോയത്? അപ്പോൾ ഈ അച്ഛൻ കൊടുത്ത ഉത്തരം നമ്മളെല്ലാവരും കേൾക്കേണ്ടതാണ്. അവിടെ ഒരു മദർ തെരേസയുടെ കോൺവെൻ്റ് ഉണ്ട്. അവരാ ഒരു കണ്ടീഷനെ വെച്ചിരുന്നുള്ളൂ, അവർക്ക് എല്ലാ ദിവസവും കുർബാന വേണം. അപ്പം എന്തിനാണ് ഇതുപോലെ റിസ്ക് എടുത്തുകൊണ്ട് അങ്ങോട്ട് കുർബാന ചെല്ലാൻ പോയെന്ന് നിങ്ങൾ ചോദിക്കും. അച്ഛൻ പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്, അവിടെ സിസ്റ്റേഴ്സ് മാത്രമല്ല 1800 രോഗികളുണ്ട്. രോഗികളെ ഇഷ്ടപ്പെടുന്ന ഒരു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഞാൻ ആ രോഗികൾക്ക് വേണ്ടി ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായി അവിടെ ചെന്നില്ലെങ്കിൽ ആ സിസ്റ്റേഴ്സ് പറയും ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം വിശുദ്ധ കുർബാനയില്ലാതെ ഞങ്ങൾക്ക് ജീവിതമില്ല. മദർ തെരേസ പഠിപ്പിച്ചിരിക്കുന്നതാണ്, വിശുദ്ധ കുർബാനയില്ലാതെ ഞങ്ങൾക്ക് ജീവിതമില്ല. അതുകൊണ്ട് സിസ്റ്റേഴ്സ് പറഞ്ഞു വിശുദ്ധ കുർബാന വേണം ഞങ്ങൾക്ക്, നിർബന്ധമായിട്ടും വേണം ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന ചൊല്ലിക്കൊടുക്കാൻ, രോഗികളെ ഇഷ്ടപ്പെടുന്ന കർത്താവിനെ പ്രഘോഷിക്കാൻ അങ്ങോട്ട് പോയതാണ് ഉഴുന്നാലിലച്ചൻ. അപ്പോഴാണ് ബന്ദികൾ തടവിലാക്കിയതും പിന്നെയുള്ള സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായത്. അച്ഛൻ പറഞ്ഞ കാര്യം, ഞാൻ എൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ക്രിസ്തുവിനെ സ്നേഹിച്ചാലേ പ്രഘോഷിക്കാൻ പറ്റുള്ളൂ, ഞാൻ എൻ്റെ ക്രിസ്തുവിനെ അറിഞ്ഞാലേ എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവമാണ് മാക്സിമിലിയൻ ഗോൾബേർഡ് അച്ഛൻ പറഞ്ഞത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടന്ന കാര്യമാണ് ടോം ഉഴുന്നാലിൻ അച്ഛൻ്റെ കഥയിലൂടെ അച്ഛൻ അവതരിപ്പിച്ചത്. അച്ഛനോട് ഇപ്പോൾ രണ്ട് പേരുടെ ഉദാഹരണമാണ് പറഞ്ഞത്. പക്ഷെ ഇതുപോലെ അച്ഛനൊന്ന് വേണമെങ്കിൽ ഒരുപാട് പേരുടെ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാൻ പറ്റും. ഇതിനൊക്കെ ആധാരമായി നിൽക്കുന്ന കാര്യം ഈശോയുടെ വ്യക്തിത്വത്തിൽ ആകർഷിതമായി വന്ന വിശുദ്ധരാണ്, വ്യക്തികളാണ്. നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കുക ഇത് തന്നെയാണ്, ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ. നമ്മൾ ഈ 11-ാം ക്ലാസ്സിൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ച രണ്ട് പാഠങ്ങൾ, ഒന്ന് രക്ഷകനായ ഈശോയെ കുറിച്ചായിരുന്നു, രണ്ടാമത് പഠിച്ചത് ചരിത്ര പുരുഷനായ ഈശോയെ കുറിച്ചായിരുന്നു. മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ്. നമ്മുടെ ഈ ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ ചട്ടം നിങ്ങളൊന്ന് നോക്കണം, അതിലൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും. ക്രിസ്തു ശിഷ്യൻ്റെ ക്രൈസ്തവ ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാൻ സാധിക്കും? അതിന് ക്രിസ്തുവിനെ മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ. ഈ വ്യക്തിത്വത്തിനെ ആകർഷിച്ച രണ്ട് പേരാണ് അച്ഛൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവരെ കണ്ടുപിടിക്കാവുന്നതുള്ളൂ. എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ഹോംവർക്ക് പറയുന്നതുകൊണ്ട് അച്ഛൻ എട്ടിൻ്റെ പണിയരാന്ന് വിചാരിക്കരുത്. അച്ഛൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഹോംവർക്ക് പോലെ അച്ഛന് തരാനുള്ളത്, ഈശോയിൽ ആകർഷിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് പുസ്തകത്തിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ അച്ഛന് സന്തോഷമായി. അത് തന്നെ നിങ്ങൾക്ക് ഈ പഠിച്ചതിൻ്റെ ഒരു വലിയ ഉദാഹരണമായിരിക്കും. ഒന്ന് എഴുതി വയ്ക്കാനായിട്ട് പരിശ്രമിച്ചോളാം. നമ്മൾ ഈശോയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയെ നമുക്ക് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക? അത് 4 സുവിശേഷങ്ങളിലൂടെയാണ്. എത്ര സുവിശേഷം? 4 സുവിശേഷം. ഏതൊക്കെയാണ്? ചിലർ പറയാറുണ്ട് അപ്പസ്തോല പ്രവർത്തനം എന്നൊക്കെ, അതൊന്നും അല്ല കേട്ടോ, അതിന് മുമ്പുള്ള 4 കാര്യങ്ങളാണ്. 4 സുവിശേഷങ്ങൾ ഏതൊക്കെ? പുതിയ നിയമമെല്ലാം സുവിശേഷങ്ങളല്ല, പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളാണ് സുവിശേഷം. ഏതൊക്കെയാണ്? മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. ഈ 4 സുവിശേഷങ്ങളിലൂടെയുമാണ് ഈശോയെ നമ്മൾ കൂടുതലായിട്ട് പരിചയപ്പെടുക. ഈ 4 സുവിശേഷങ്ങളിലും ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഈശോയുടെ വ്യക്തിത്വത്തിനെയാണ്, ഈശോയുടെ പ്രബോധനങ്ങളെയാണ്, ഈശോയുടെ ദൗത്യത്തിനെയാണ്.
മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സുവിശേഷത്തിൽ ഊന്നൽ കൊടുത്തിരിക്കുക. ഈശോയുടെ വ്യക്തിത്വം, പ്രബോധനം, ദൗത്യം. നാല് സുവിശേഷങ്ങളും നമ്മൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈശോയിൽ വളരാനായിട്ട് നമ്മളെ സാധിക്കും. അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തെ പ്രകാശമാനമാക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് സുവിശേഷങ്ങളിൽ ഈശോയെ നമ്മൾ കാണുമ്പോഴുള്ള പ്രത്യേകത. നാല് സുവിശേഷങ്ങളാണുള്ളത്. നാല് സുവിശേഷങ്ങളിലും ഈശോയുടെ വ്യക്തിത്വത്തിനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഊന്നൽ കൊടുക്കുന്നത് മൂന്ന് കാര്യങ്ങൾക്കാണ്. ഈശോയുടെ വ്യക്തിത്വം, പ്രബോധനം, ദൗത്യം, മൂന്ന് കാര്യങ്ങൾക്കാണ്. അതുപോലെ തന്നെ ഇത് വായിക്കുമ്പോൾ, നാല് സുവിശേഷങ്ങളും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന പ്രത്യേകത എന്താണ്? ഈശോയിൽ വളരാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ പ്രകാശപൂരിതമാക്കാൻ നമ്മളെ സഹായിക്കുന്നു. സുവിശേഷങ്ങളിലെ ഈശോയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ആദ്യം എടുത്തു പറയാവുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത്, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പിതാവിൻ്റെ പ്രിയപുത്രനായിരുന്നു ഈശോ. പിതാവിൻ്റെ പ്രിയപുത്രനായ ഈശോ. നമുക്കറിയാം, ജോർദാൻ നദിയിൽ യോഹന്നാൻ മാമോദീസ മുക്കിക്കൊണ്ടിരിക്കുന്ന അവസരം, അപ്പോൾ അവിടേക്ക് ഈശോ ഇറങ്ങി വരുന്നൊരു രംഗമുണ്ട് സുവിശേഷത്തിൽ. ഇറങ്ങി വന്ന് വെള്ളത്തിൽ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച സമയം, അത് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വെറുതെ വായിച്ചു പോയി കഴിഞ്ഞാൽ ആ അനുഭവം കിട്ടില്ല. അതിന് പകരം അതൊന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതൊന്ന് കണ്ടു വായിച്ചു നോക്കിയേ. ആ സമയത്ത് സ്വർഗം തുറക്കപ്പെടുന്നു, അവിടെ നിന്ന് ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ സ്വരം ഉണ്ടാവുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് ചിന്തയിൽ കാണുമ്പോഴാണ് അതിൻ്റെ വലിയൊരു രൂപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ സമയം ചുറ്റുമുള്ളവരൊക്കെ വെറുതെ നിൽക്കുകയല്ലേ, അതൊക്കെ കണ്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കാതിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ ഒരു അനുഭവം കാണുന്നത് താബോർ മലയിൽ വെച്ച് മൂന്ന് ശിഷ്യന്മാരെ കയറ്റിക്കൊണ്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈശോ രൂപാന്തരപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഈശോ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോഴും അവിടെയും പിതാവിൻ്റെ ഒരു വലിയ സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. പക്ഷേ ഈ രണ്ട് സംഭവമാണ് പ്രധാനമായിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം ഈശോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ആരെ പറ്റിയായിരുന്നു? പിതാവിനെ കുറിച്ചായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് പിതാവിനോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ വിജന പ്രദേശത്തേക്ക് പോയി എന്ന് പറയുന്നതൊക്കെ ഈ ദൈവത്തോടൊപ്പമുള്ള, പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനയെ സൂചിപ്പിക്കാനാണ്. പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രനായ ഈശോ, അതാണ് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. കുരിശുമരണത്തിൻ്റെ വേളയിലും ഈശോ പിതാവായ ദൈവത്തിനോടാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ കാണുന്നുണ്ട്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, പിതാവേ അങ്ങേ തൃക്കരങ്ങളെ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. എപ്പോ വേദനയെടുത്ത് മരിക്കാറായി കുരിശിൽ കിടക്കുമ്പോഴും പിതാവിനോടുള്ള സ്നേഹത്തിൽ ഒരിറ്റ് സ്നേഹം കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈശോയുടെ ഏറ്റവും വലിയ സവിശേഷത. പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രനായ ഈശോ. ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ഒരു വലിയ കാര്യമുണ്ട്. കൊച്ചുനാളിൽ ഈ പള്ളിയുടെ അൽത്താരയുടെ മുന്നിൽ വന്നുകൊണ്ട് നമ്മൾ മാമോദീസ സ്വീകരിച്ച അവസരമുണ്ട്, സ്ഥൈര്യലേപനം സ്വീകരിച്ച അവസരമുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിച്ച അവസരമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഈശോയിൽ പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രരായി വളരുകയായിരുന്നു. ഈ ദൈവപുത്രാവബോധത്തിൽ നാമും ശരിക്കുമ്പോഴാണ് നമുക്ക് പിതാവായ ദൈവത്തിനെ മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ. അച്ഛൻ ഒന്നാമത്തെ പോയിന്റ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ് ഇതായിരുന്നു, പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ. ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് സമഗ്ര വിമോചകനായ ക്രിസ്തു. എന്താണ് സമഗ്ര വിമോചകൻ എന്ന് പറഞ്ഞാൽ? എല്ലാത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം ക്രിസ്തുമസ് നമ്മളെ എല്ലാവരുടെയും മനസ്സിൽ വളരെ സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തമായിരിക്കും. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന പ്രിയ പുത്രനായ ക്രിസ്തു. എന്തിനു വേണ്ടിയാ ഉണ്ണീശോ ജനനമെടുത്തത്? മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കുന്നതിന് വേണ്ടി. അതിനൊരു വലിയ അടയാളമുണ്ട്. സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു രംഗമുണ്ട്. ഈശോ പരസ്യജീവിതം ആരംഭിച്ചിരിക്കുന്ന സമയം ഈശോ ഇങ്ങനെ വന്ന് താൻ ജനിച്ചു വളർന്ന സ്ഥലത്തെ സിനഗോഗിൽ ഈശോ പ്രവേശിച്ച്
അവിടെയുള്ള ചുരുളെടുത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വായിക്കുന്ന ഏഷ്യയുടെ പുസ്തകത്തിലെ ഒരു ഭാഗമുണ്ട്. നാലാമത്തെ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായത്തിലെ 18 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണാം. ഈശോ ചുരുളെടുത്ത് വായിക്കുകയാണ്, ഏഷ്യയുടെ പുസ്തകത്തിനുള്ള വായനയിൽ നിന്ന് വായിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനായി അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും നൽകുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത്. പരസ്യജീവിതം ആരംഭിച്ച ക്രിസ്തു സമഗ്ര വിമോചകനാണ് എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പലതരത്തിലുള്ള വിമോചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, വിമോചകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രപിതാവായ ഗാന്ധിജി, അല്ലെങ്കിൽ ഓരോ അടിമത്തത്തിൽ നിന്നും നമ്മൾ രക്ഷിച്ചു കൊണ്ടുവന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ടവരിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടിരുന്ന ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വിമോചനങ്ങളാണ്. ക്രിസ്തുവിൻ്റെ വിമോചനം എന്ന് പറയുന്നത് അത് ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും രക്ഷിക്കുന്നതായിരുന്നു. ഇതാണ് സമഗ്ര വിമോചനം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. എങ്ങനെയാണ് ക്രിസ്തു തൻ്റെ രക്ഷ നമുക്ക് നൽകിയത്? അതിന് ക്രിസ്തു സ്വീകരിച്ച മാർഗമാണ് കുരിശുമരണം. എല്ലാവർക്കും അവഹേളിതമായ കുരിശുമരണത്തിലൂടെ ക്രിസ്തു അതിനെ പൂജ്യമായി തീർത്തു എന്നുള്ളതാണ്. രക്ഷ നൽകാനായി ക്രിസ്തു സ്വയം അവഹേളിതനായി, എല്ലാവർക്കും രക്ഷ നൽകാനായി ക്രിസ്തു സ്വയം ബലിവസ്തുവായി തീർന്നു, കുരിശിൽ ബലിയർപ്പിച്ചു. ഇന്നും ആ രക്ഷ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ കുർബാനയിലൂടെയാണ്. ഈശോ സമഗ്ര വിമോചകനാണ്, നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും രക്ഷിക്കാൻ കെൽപ്പുള്ളവനാണ്. ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ രണ്ടാമത്തെ സവിശേഷതയാണ് നമ്മൾ പഠിച്ചത്, ഈശോ സമഗ്ര വിമോചകനാണ് എന്നുള്ളത്. മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഈശോ പാപികളുടെ സ്നേഹിതനാണ് എന്നുള്ളതാണ്. ഈശോ പാപികളുടെ സ്നേഹിതനാണ്. ഈശോയെക്കുറിച്ച് ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റുകളൊക്കെ അങ്ങനെയല്ലേ, അദ്ദേഹം പാപികളോടൊപ്പം ഭക്ഷണത്തിന് പോകുന്നു, അതായത് സക്കൂസിൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിന് പോയപ്പോൾ എല്ലാവരും അങ്ങനെ പറഞ്ഞു, അത് കഴിഞ്ഞ് ചുങ്കക്കാരൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം ചുങ്കക്കാരോടൊപ്പം കൂട്ടുകൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ കുറ്റം വിധിക്കുന്നത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഈശോ പാപികളെ സ്നേഹിച്ചു കൊണ്ടിരുന്നവനാണ്, പക്ഷേ ഈശോ പാപത്തെ വെറുത്തിരുന്നു, പാപികളെ സ്നേഹിച്ചിരുന്നു. കാരണം എന്താ? അവരിൽ നിന്നും രക്ഷ നേടുവാനായിട്ട്, കാരണം എന്താ, അവരെയും രക്ഷിക്കുവാനായിട്ട് ക്രിസ്തു എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. യഹൂദരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരാണ് ദൈവം തിരഞ്ഞെടുത്ത ജനം എന്നുള്ള ഒരു വലിയ വിശ്വാസം അവരുടെ ഇടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യഹൂദരുടെ കാഴ്ചപ്പാടിൽ ചുങ്കക്കാർ, പാപികൾ, വിജാതീയർ ഒക്കെ മാറ്റി നിർത്തപ്പെട്ടവരാണ്. അവരെ യഹൂദരുടെ കൂട്ടത്തിൽ അടുപ്പിക്കില്ല, കാരണം ഇവർ ദൈവം തിരഞ്ഞെടുത്ത ജനമായി വളർത്തിയവരാണ്. ഈ ഒരു ചിന്താധാരയാണ് ക്രിസ്തു. അതുകൊണ്ട് തന്നെ ഈശോ പാപികളെയും ചുങ്കക്കാരെയും വിജാതീയരെയും സ്നേഹിക്കാനായി പരിശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈശോയുടെ മൂന്നാമത്തെ സവിശേഷത നമ്മൾ പഠിക്കുക, ഈശോ പാപികളെ സ്നേഹിക്കുന്നവനാണ് എന്നുള്ളത്. പക്ഷേ പാപത്തെ വെറുത്തിരുന്നു, അതെപ്പോഴും ഓർത്ത് വെച്ചോളോ. ഈശോ പാപികളെ സ്നേഹിച്ചിരുന്നു, പക്ഷേ പാപത്തെ വെറുത്തിരുന്നു. ഈശോയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുതന്നെയായിരുന്നു, ഈശോ പാപികളെ സ്നേഹിച്ചവരാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ബൈബിളിൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഓർക്കുന്ന ഒരു ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ധൂർത്തപുത്രൻ്റെ ഉപമ നമുക്ക് പല വിധത്തിലും വ്യാഖ്യാനിച്ചുകൊണ്ട് ഇപ്പോൾ കൊറോണ കാലത്ത് വരെ വ്യാഖ്യാനിച്ചുകൊണ്ട് വാട്സപ്പിലൊക്കെ വന്നിരുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഇത്തിരി കോമഡിയൊക്കെ കലർത്തി കൊണ്ട് വന്നിരുന്നു. നല്ല രസമായിട്ട് അത് എഴുതിയ ആൾ നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ കാത്തിരിക്കുന്നൊരു പിതാവിൻ്റെ രംഗമുണ്ട് അല്ലേ. പാപം ചെയ്ത് ധൂർത്തപുത്രൻ അങ്ങ് അകലെ പോയിട്ടും തിരിച്ചു വരുമ്പോൾ അതൊക്കെ പുറത്തുകൊണ്ട്, പാപത്തെ പുറത്തുകൊണ്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ രക്ഷിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രമുണ്ട്. സക്കേബൂസിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് ഈശോയെ കാണാൻ ആഗ്രഹിച്ച സക്കേബൂസിനെ വിളിച്ച് താഴെ ഇറക്കി അദ്ദേഹത്തിൻ്റെ തന്നെ വീട്ടിൽ പോയി ഭക്ഷണത്തിനിരിക്കുന്ന യേശു. എന്തുണ്ടായി? സക്കേബൂസ് പറഞ്ഞ കാര്യം എന്തുട്ടാ, ഞാൻ വഞ്ചിച്ചെടുത്തതിൻ്റെ നാലിരട്ടിയായിട്ട് തിരികെ കൊടുക്കും. ഈശോ പാപികളെ സ്നേഹിക്കുന്നവനാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ആ വ്യക്തിയിൽ വലിയ മാറ്റം വരെ സൃഷ്ടിക്കാൻ ഈശോയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്, ഈശോ പാപത്തെയാണ് വെറുത്തത്, പാപിയേയല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പാപം ചെയ്താലും
ഈശോയോടുള്ള സ്നേഹം നമ്മളിൽ കുറയി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ആ പാപം ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു വേദന ഉള്ളിൽ ഉണ്ടാവുന്നത് നമ്മൾ ഓടി വന്ന് കുമ്പസാരിക്കാൻ മുട്ടുകുത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈശോ കുമ്പസാരം എന്ന കൂദാശ വരെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചത് ഈശോ പാപിയെ സ്നേഹിക്കുന്നവനാണ് പാപത്തെ വെറുക്കുന്നവനാണ് അതാണ് നമ്മൾ മൂന്നാമത്തെ ഈശോയുടെ സവിശേഷതയായിട്ട് നമ്മൾ കാണുക ഈശോ പാപികളുടെ സ്നേഹിതനാണ് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ നാലാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഈശോ സത്യത്തിന് സാക്ഷ്യം നൽകിയവനാണ് അതെവിടെ നമുക്ക് കാണാൻ സാധിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഈ ദേവാലയത്തിൽ വന്നിട്ട് ഈശോയുടെ പീഡാനുഭവ ചരിത്രം വായിച്ചു കേൾക്കുന്ന ഒരു രംഗമാണ് അവിടെ പീലാത്തോസായിട്ട് അഭിനയിക്കുന്നവൻ ഏറെ ഗാംഭീര്യത്തോടുകൂടെ മൈക്കിൽ ഇങ്ങനെ പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്താണ് സത്യം അതത്ര ഉള്ളൂ അയാൾക്കുള്ള ഡയലോഗ് വലിയ ഗാംഭീര്യത്തിൽ പറയാം പിന്നൊക്കെ കുറച്ചിങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അത്ര ഗാംഭീര്യമൊക്കെ കിട്ടില്ല പക്ഷേ ഇത് വളരെ ഗാംഭീര്യത്തിൽ ഈ പീലാത്തോസായിട്ട് അഭിനയിക്കുന്ന വ്യക്തി പറയുന്നത് കേൾക്കാറുണ്ട് എന്താണ് സത്യം ഈശോ പറയുന്ന ഒരു കാര്യം എന്തുട്ടാ ഈശോ സത്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈശോയുടെ ജീവിതത്തിലൂടെയാണ് എന്താണ് സത്യമായിരുന്നേ പിതാവായ ദൈവത്തിനെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഈശോയുടെ ജീവിതത്തിൽ പഠിപ്പിച്ച സത്യം എന്ന് പറയുന്നത് കാരണം ദൈവം സത്യമാണ് അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത് ഞാനാണ് വഴിയും സത്യവും ജീവനും പിതാവായ ദൈവം എന്ന സത്യത്തിനെ ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിക്കാനാണ് സാക്ഷ്യപ്പെടുത്താനാണ് ഈശോ വന്നത് അത് ഈശോയുടെ ജീവിതത്തിൽ ഈശോ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് എപ്പോഴും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈശോ വെറുത്തൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അത് സത്യത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാപടത്തിയായിരുന്നു സത്യത്തെ മറച്ചു വെച്ച് മറ്റൊരു രൂപം കാണിക്കുന്ന കാപടത്തെ ഈശോ വെറുത്തു അതുകൊണ്ട് ഈശോ പലപ്പോഴും യഹൂദരെയൊക്കെ വിമർശിക്കുന്ന നമ്മൾ കാണുന്നുണ്ടാവും വെള്ളയടിച്ച കുഴിമാടങ്ങളെ കപടനാട്ടിക്കാരെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഈശോ അവരെ വിമർശിക്കുന്നത് നമ്മൾ കാണുന്നത് ഈശോ സത്യത്തെ സ്നേഹിക്കുന്നവനായതുകൊണ്ടാണ് കാപടത്തെ വെറുക്കുന്നവനായതുകൊണ്ടും അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ ഈ സവിശേഷത പഠിക്കുമ്പോൾ ഞാൻ പകർത്തേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ സത്യത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കാപടത്തിൻ്റെ രൂപത്തെ ഞാൻ വെറുത്ത് കളഞ്ഞേ പറ്റൂ അതായത് കള്ളത്തരം പാടില്ല എന്നാണ് ചുരുക്കത്തിൽ അതിൻ്റെ അർത്ഥം ഈശോയുടെ വ്യക്തിത്വത്തിലെ നാലാമത്തെ സവിശേഷതയാണ് സത്യത്തിനു വേണ്ടി സാക്ഷ്യം നൽകിയ യേശു ക്രിസ്തു ഈശോയുടെ വ്യക്തിത്വത്തിലെ അഞ്ചാമത്തെ സവിശേഷത എന്ന് പറയുന്നത് തിന്മയ്ക്കെതിരെ പോരാടിയവനാണ് ഈശോ എന്നുള്ളത് എന്താണ് തിന്മയ്ക്കെതിരെ പോരാടുക എന്നുള്ളത് ഈശോയുടെ ജീവിതം അങ്ങനെയായിരുന്നു നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ സത്യത്തെ സ്നേഹിച്ചവന് പിന്നെ ഒരിക്കലും തിന്മയെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല പക്ഷെ അതിനെയാണോ തിന്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ മാമോദീസ കഴിഞ്ഞ് അവസരം 40 ദിവസം ഈശോ എവിടെയായിരുന്നു മരുഭൂമിയിലായിരുന്നു ഈ മരുഭൂമിയിൽ ഉപവസിച്ചുള്ള പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആര് ഈശോയുടെ അടുത്തേക്ക് വന്നു പിശാജ് ഈശോയുടെ അടുത്തേക്ക് വന്നു പിശാജ് ഈശോയുടെ അടുത്തേക്ക് വന്നിട്ട് 3 പ്രലോഭനങ്ങൾ ഈശോയുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് എന്തൊക്കെയാണ് അത് ഒന്നാമത്തെ എന്ന് പറയുന്നത് എന്തായിരുന്നു കല്ല് അപ്പമാക്കാൻ പറയുക രണ്ടാമത്തെ എന്ന് പറയുന്നത് ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ എന്ന് പറയുന്നത് പിശാജിനെ കുമ്പിട്ട് ആരാധിക്കുക എന്നുള്ളതായിരുന്നു ഇതുവഴി ഈശോയ്ക്ക് കിട്ടുന്ന ഗുണം എന്നിട്ടായിരുന്നു നിറയെ സൗഭാഗ്യങ്ങളാണ് വാഗ്ദാനം ചെയ്തത് പക്ഷെ ഈശോ അതിൽ വീണുപോയോ ഇല്ല അവിടുത്തെ മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് മറിച്ച് ഈ പ്രലോഭനങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി ഈശോയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിന്മയ്ക്കെതിരെ പോരാടിയവനാണ് ക്രിസ്തു അപ്പോൾ നമ്മൾ വിചാരിക്കും അന്ന് കാലത്ത് ഇന്ന് കാണുന്നത് പോലെ ചൂഷണങ്ങളോ വഞ്ചനയോ അക്രമമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ടല്ലോ ഓശാന ഗീതികളിലൂടെ ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് വരുന്ന ഒരു അവസരം ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യഹൂദരുടെ ഹൃദയം പോലെയായിരുന്നു ജെറുസലേം ദേവാലയം അത്രയ്ക്ക് ചൈതന്യത്തിൽ അത്രയ്ക്ക് വിശുദ്ധിയോടുകൂടെ അവർ കൊണ്ടു നടന്നതായിരുന്നു ജെറുസലേം ദേവാലയത്തിന് പക്ഷേ ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നിട്ട് ജെറുസലേം ദേവാലയത്തിൻ്റെ ഉള്ളിൽ കച്ചവടം നടക്കുന്നു നാണയമാറ്റക്കാരിയിരിക്കുന്നു പ്രാവ് വിൽപ്പനക്കാരിയിരിക്കുന്നു ഈശോ ജേഷ്യപ്പെട്ടത് എവിടെയാ അല്ലെങ്കിൽ ഈശോ ചൂടായ രംഗം ഏതാ എന്ന് ചോദിച്ചാൽ ഏതുറക്കത്തിലും നമ്മൾ പറയും ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഈശോ ചാട്ടവാറെടുത്തതാണ് അന്ന് കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഈശോ തിന്മയെ വെറുത്താലും തിന്മ ചെയ്യാനുള്ള പ്രലോഭനങ്ങളെ ഈശോ ജയിച്ചു എന്നുള്ളത്
നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. അത് എന്തുകൊണ്ട് അച്ഛൻ എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഈ പ്രലോഭനങ്ങളെ ജയിക്കാനായിട്ട് പറ്റാത്തവരായിട്ട് മാറുന്നുണ്ട്. തിന്മയെ നമുക്ക് ഇഷ്ടമല്ല, തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇഷ്ടമല്ല, പക്ഷേ പ്രലോഭനങ്ങൾ ജയിക്കാനും നമുക്ക് പറ്റുന്നില്ല. ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ അഞ്ചാമത്തെ സവിശേഷത എന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് ഇതാണ്, അതിനെ ജയിക്കാനുള്ളൊരു ശക്തി, തിന്മയെ ജയിക്കാനുള്ളൊരു ശക്തി ഈശോ സ്വന്തമാക്കിയിരുന്നു എന്നുള്ളതാണ്. തിന്മയ്ക്കെതിരെ യേശു ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. നിയമജ്ഞരെ കാണുമ്പോൾ, യഹൂദരെ കാണുമ്പോൾ ഒക്കെ ഈശോ അവർ ചെയ്യുന്ന തിന്മയെ എതിർത്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഈശോ തിന്മ ചെയ്തവരെ വെറുത്തിട്ടില്ല, തിന്മയെയാണ് വെറുത്തത്. അതുകൊണ്ടാണ് ഈശോയുടെ ജീവിതത്തിൽ പാപിനിയായൊരു സ്ത്രീ എല്ലാവരും കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് വരുമ്പോൾ ഈശോയുടെ കാൽക്കൽ വന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഈശോ അവളുടെ പാപിയാണ്, തിന്മ ചെയ്തവളാണ് എന്ന് വിചാരിച്ച് എല്ലാവരും കല്ലെറിഞ്ഞോ എന്നല്ല പറഞ്ഞത്, മറിച്ച് പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയിട്ടെ എന്നാണ് പറഞ്ഞത്. അവളെ രക്ഷിക്കുകയാണ് ചെയ്തത്, കാരണം ഈശോയുടെ കാൽക്കൽ വീണ് അവൾ പശ്ചാത്തപിച്ചു. അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയാവുന്നത് ഈശോയെ വഞ്ചിച്ച, അല്ലെങ്കിൽ ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയാത്ത. യൂദാസ് കറിയാത്തയെ ഈശോയെ ചുംബിച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റിക്കൊടുത്തതാണെന്ന് മനസ്സിലാക്കിയാലും ഈശോ അവനെ വിളിച്ചു നിന്ന സ്നേഹിത, ഒരു ചുംബനം കൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുത്തല്ലോ എന്നാണ് വിളിച്ചത്. എന്ന സ്നേഹിത എന്നാണ്, ഒറ്റിക്കൊടുത്തവനെ എന്നൊന്നല്ല വിളിച്ചത്, സ്നേഹിത എന്നാണ് വിളിച്ചത്. തിന്മയ്ക്കെതിരെ യേശു പോരാടിയിരുന്നു, എന്നാൽ തിന്മ ചെയ്യുന്ന മനുഷ്യരെ രക്ഷിക്കാൻ ഈശോ എപ്പോഴും പരിശ്രമിച്ചിരുന്നു. ഈശോയുടെ ജീവിതത്തിലെ അഞ്ചാമത്തെ സവിശേഷതയാണ് തിന്മയ്ക്കെതിരെ പോരാടിയ ഈശോ. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ അഞ്ച് സവിശേഷതകളെ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മൾ പഠിച്ച ഈ അഞ്ച് സവിശേഷതകളെയും ഒന്ന് ഓർക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തെ എന്തിട്ടായിരുന്നു? പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രനായ ഈശോ. രണ്ടാമത്തെ, സമഗ്ര വിമോചകനായ ഈശോ. മൂന്നാമത്തെ, പാപികളെ സ്നേഹിക്കുന്ന ഈശോ. നാലാമത്തേത്, സത്യത്തിന് സാക്ഷി നൽകിയ ഈശോ. അഞ്ചാമത്തേത്, തിന്മയ്ക്കെതിരെ പോരാടിയ ഈശോ. ഈ അഞ്ച് പോയിന്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അച്ഛൻ ആരംഭത്തിലെ ഒരു ഹോംവർക്ക് പറഞ്ഞിരുന്നു, നിങ്ങൾ ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ആഴ്ച ഒന്ന് എഴുതാനായിട്ടെങ്കിലും പരിശ്രമിച്ചോളൂ കേട്ടോ. അപ്പം അച്ഛൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു ആഴ്ചക്കാലവും ഒക്കെ ആശംസിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ഈ പോയിന്റുകളൊക്കെ ഒന്ന് നോക്കുവാനും ഈശോയുടെ ജീവിതത്തിലെ സവിശേഷതകൾ നമ്മൾ പഠിച്ചത് നിങ്ങളൊന്ന് സ്വന്തമാക്കാനും ഈശോയോട് തന്നെ പ്രാർത്ഥിക്കുക, ആത്മാവിൻ്റെ കൃപ അപേക്ഷിക്കുക, നമ്മൾക്ക് ഈശോയെ പോലെ വളരാനായിട്ട് സാധിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് കൈകൾ കൂപ്പാം, കടലടയ്ക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ ഈ അഞ്ച് സവിശേഷതകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയെ പോലെ വളരാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഈശോയെ വളർത്തിയ അമ്മേ, എന്നെയും അമ്മയുടെ തണലിൽ വളരാനായിട്ട് സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും അടുത്ത ആഴ്ച.